ഹായ് ഡിയേ, സരിതാസ് കാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു ഈവനിങ് വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ശനിയാഴ്ച ദിവസം ഞങ്ങൾക്ക് ഉച്ചവരെ ജോലി ഉണ്ടാവുള്ളൂ കേട്ടോ, ഉച്ചവരെ ഓഫീസ് ടൈം ഉള്ളൂ. അപ്പോൾ ഉച്ച കഴിഞ്ഞ് അവധിയായിരിക്കും എല്ലാ ശനിയാഴ്ചകളും. പക്ഷേ ഈ ഒരു സമയത്ത് ഉച്ച കഴിഞ്ഞ് വന്നാൽ ഭയങ്കര ക്ഷീണമായിരിക്കും കേട്ടോ. അത്ര വെയിലാണല്ലോ. വെയിലത്ത് വന്നു കഴിയുമ്പോൾ നമുക്ക് സാധാരണയായിട്ട് ഒന്നും എടുക്കാമെന്ന് തോന്നാറില്ല. മിക്കവാറും ഞാൻ ശനിയാഴ്ച വന്നിട്ട് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടാണ് ജോലികളിലേക്ക് കടക്കാറ്. അപ്പോൾ ഇന്ന് എന്തായാലും മോശാന, ശനിയാഴ്ചയല്ല. അപ്പോൾ ഇന്ന് എന്തായാലും കിടന്നാലൊന്നും ശരിയാവില്ല എന്ന് തോന്നി. അപ്പോൾ ചെടികൾക്ക് വളമിടാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, മോശാന ശനിയാഴ്ചയായിട്ട് കുറച്ച് കൊഴുക്കട്ട ഉണ്ടാക്കണമെന്ന് തോന്നിയിട്ട്. അപ്പോൾ പിള്ളേർക്കും ചേട്ടനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ ആഗ്രഹങ്ങളും എൻ്റെ ഇഷ്ടങ്ങളും മാത്രം നോക്കിയാൽ മതി പോരല്ലോ, അവരുടെയും കൂടി ഇഷ്ടങ്ങളൊക്കെ നോക്കണ്ടേ. ഞാൻ എൻ്റെ ഇഷ്ടങ്ങൾ മാത്രമല്ല കേട്ടോ നോക്കണേ, ചെടികൾ മാത്രമൊന്നുമല്ല ഞാൻ നോക്കാറ്. ഒഴിവുള്ള ദിവസങ്ങളിൽ അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അങ്ങനെ എൻ്റെ ഇഷ്ടങ്ങൾ മാത്രം നോക്കുന്ന ഒരു അമ്മയെന്നല്ല കേട്ടോ ഞാൻ. ശനി ഞാറൊക്കെ അവർക്ക് ഇഷ്ടപ്പെട്ട പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാറൊക്കെ ഉണ്ട്, പക്ഷേ അതൊന്നും ഞാൻ വീഡിയോ എടുക്കാറില്ല. അപ്പോൾ ഇന്നെന്തായാലും കൊഴുക്കട്ട ശനിയാഴ്ചയായിട്ട് കൊഴുക്കട്ട ഉണ്ടാക്കുന്നതിൻ്റെ ഒന്ന് വീഡിയോ എടുത്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഞാൻ അരിപ്പൊടിയൊക്കെ എടുത്തിട്ടുണ്ട്. അരിപ്പൊടി നമ്മൾ അരി വേടിച്ച് പൊടിപ്പിച്ചതായതുകൊണ്ട് അത് കുറച്ച് തരിയുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മിക്സിയിലിട്ടൊന്ന് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുത്തിട്ട് അപ്പോൾ നല്ലപോലെ പൊടിയായി. അങ്ങനെ വെള്ളം അടപ്പത്ത് വെച്ചിട്ടുണ്ട്. വെള്ളമൊക്കെ തിളച്ച് അതൊക്കെ നന്നായിട്ട് കുഴച്ച് എനിക്ക് കൊഴുക്കട്ട ഉണ്ടാക്കാനായിട്ട്. ഞാൻ അത്ര അധികം ഒന്നും കൊഴുക്കട്ട എന്ന് അങ്ങനെ ഒന്നും ഉണ്ടാക്കാറില്ല, വല്ലപ്പോഴൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത്ര എക്സ്പീരിയൻസ്ഡ് ഒന്നുമല്ല കൊഴുക്കട്ട എന്ന് ഉണ്ടാക്കാൻ. എന്നാലും എനിക്കറിയാവുന്ന രീതിക്ക് അങ്ങോട്ട് ഉണ്ടാക്കാമെന്ന് വെച്ചു കേട്ടോ. കൊഴുക്കട്ട ഉണ്ടാക്കാൻ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമല്ല, പക്ഷേ എന്നാലും ആ ഒരു എന്താ പറയുക, ആ ഒരു ഷേപ്പും ആ ഒരു ഭംഗിയും ആ ഒരു കളറൊക്കെ കിട്ടണമല്ലോ. ചിലപ്പോഴൊക്കെ ഞാൻ ഉണ്ടാക്കുമ്പോൾ ഈ ശർക്കര നീര് ഉള്ളിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് വരാറുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞത് പൊടിയുടെ ആവരണത്തിന് കട്ടി കുറവായിട്ടാണ്. നമ്മൾ പൊടി ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് അതിങ്ങനെ ഉണ്ട പോലെ ആക്കുമല്ലോ, അത് പുറത്തുമ്പോൾ അതിന് കട്ടി കുറഞ്ഞിട്ടാണ് ആ ശർക്കര ഉള്ളിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് പോരുന്നത് എന്നാട്ടോ പറഞ്ഞത്. അപ്പോൾ ഞാൻ എന്തായാലും ഇന്ന് ശർക്കര നീര് നല്ല ഡ്രൈ ആക്കി എടുത്തു കേട്ടോ. അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. പിന്നെ കുറച്ച് ഏലക്കായും ജീരകവും കൂടി കുറച്ച് പഞ്ചസാര എടുത്തിട്ട് അതും കൂടി ഒരുമിച്ച് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തു കേട്ടോ. ഏലക്കായും ജീരകം മാത്രം ഇട്ട് പൊടിക്കുമ്പോൾ കുറവുള്ള കാരണം കൊണ്ട് അത് അടി നല്ലോണം പൊടിയില്ല, ഇങ്ങനെ ചതഞ്ഞ് ചതഞ്ഞ് എടുക്കും. അപ്പോൾ ഇത്തിരി പഞ്ചസാരയും കൂടി ഇട്ട് പൊടിച്ചപ്പോൾ നന്നായിട്ട് അങ്ങോട്ട് പൊടിഞ്ഞു. അതും കൂടി ഞാൻ ഈ മിക്സിലിട്ട് നന്നായിട്ട് ഇളക്കി ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നല്ലപോലെ ഇളക്കി ഇളക്കി ഡ്രൈ ആക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പൊടി ഞാൻ അവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ചൂടാട്ടോ, എനിക്ക് അതാണ് ഏറ്റവും വലിയ പ്രശ്നം. പത്തിരി ഉണ്ടാക്കാനും എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് അറിയില്ല. ആ ചൂടുവെള്ളത്തിൽ ഒഴിച്ചാൽ മിക്സിങ് അങ്ങോട്ട് ശരിയാവണ്ടേ, കൈ ഭയങ്കരമായിട്ട് പൊള്ളും. അപ്പം ഞാൻ സ്പൂൺ വെച്ച് തന്നെ ഇളക്കണം. സ്പൂൺ വെച്ച് ഇളക്കുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് ശരിയാവില്ല. അപ്പം ഇന്ന് എന്തായാലും സ്പൂൺ വെച്ച് ഇളക്കിയിട്ട് പിന്നെ ചൂടാറി കഴിഞ്ഞപ്പോൾ ഞാൻ നന്നായിട്ട് കൈകൊണ്ട് തന്നെ കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും വെള്ളം വെച്ചു, ഇഡലി പാത്രത്തിൽ വെള്ളം വെച്ചു, ഉണ്ട ഉരുട്ടി അത് മിക്സ് ഫില്ല് ചെയ്യുമ്പോഴേക്കും ആ വെള്ളം തിളക്കട്ടെ എന്ന് വിചാരിച്ചു. വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ഓരോ ഉണ്ടകളാക്കി എടുത്ത് കയ്യിൽ വെച്ച് പരത്തി ഇങ്ങനെ മിക്സൊക്കെ അതിൻ്റെ ഉള്ളിലിട്ടിട്ട് ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുത്തു കേട്ടോ. ഉണ്ട വെച്ച് കൊടുത്തു. എന്തായാലും ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ പഠിക്കുന്നതല്ലേ, എല്ലാവർക്കും എല്ലാമെന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമെങ്കിലും ഈ ഉണ്ട പോലത്തെ നമ്മുടെ നാടൻ പലഹാരങ്ങൾ ഉണ്ടാക്കൽ എനിക്കങ്ങനെ കുറവാട്ടാ. അട ഉണ്ട അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ എനിക്ക് ഒത്തിരി ഇതാണ്. ബാക്കി സാധനങ്ങൾ ഇപ്പോൾ പണിക്കിപ്പോൾ കട്ട്ലറ്റ് ബോണ്ട ഉഴുന്നുവട അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് എനിക്ക് ഇപ്പോൾ നല്ല എക്സ്പീരിയൻസ് ആയി എന്ന് വെച്ചാൽ മോന് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഭയങ്കര ഇഷ്ടം. അപ്പോൾ അത് മിക്ക ഞായറാഴ്ചകളിലും അങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് കൊണ്ട് തന്നെ അതൊക്കെ ഉണ്ടാക്കാനായിട്ട് ഇപ്പോൾ നല്ല വശമായിട്ടോ. ഈ ഉണ്ട അട പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് എനിക്ക് ഇത്തിരി പൊറോട്ടാണ്. എന്തായാലും അങ്ങനെ പൊറോട്ടെന്ന് വെച്ചിട്ട് ഹസ്ബൻഡിനാട്ടോ ഇങ്ങനത്തെ സാധനങ്ങളോടൊക്കെ ഭയങ്കര ഇഷ്ടം. അപ്പോൾ കഴിഞ്ഞ ഒരു പ്രാവശ്യം ഒരാഴ്ച കഴിഞ്ഞ ആഴ്ചയിൽ ഏതൊരു ദിവസം ഞാൻ ഉണ്ടാക്കി കൊടുത്തായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഉണ്ടാക്കി വെച്ചുള്ളത് കൊണ്ട് ഈ കൊഴുക്കട്ട ശനിയാഴ്ച ഇന്ന് ഇത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എന്നും മക്കളുടെ ഇഷ്ടം മാത്രം നോക്കിയാൽ പോരല്ലോ, ഭർത്താവിൻ്റെ ഇഷ്ടം കൂടി നോക്കട്ടെ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ എന്നാലും അവർക്കും ഇഷ്ടമാണ് കേട്ടോ. ഉണ്ടൊക്കെ ഉണ്ടാക്കിയ പിള്ളേരൊക്കെ തിന്നായിരുന്നു. അപ്പോൾ ഇന്ന് മോളും വരുന്നുണ്ട്.
അവർക്ക് ഇങ്ങനത്തെ പച്ച പലഹാരങ്ങളോടാണ് ഇഷ്ടം. എണ്ണ എണ്ണ എണ്ണയിൽ പൊരിച്ചെടുക്കുന്ന പലഹാരങ്ങളോട് അത്ര താല്പര്യമില്ല അവൾക്ക്. ഇതിൻ്റെ കാരണമുണ്ട് കേട്ടോ, പെൺകുട്ടികളുടെ അറിയാമല്ലോ, മുഖത്ത് കുരു വരും, വൃത്തികേടാകും, അതൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടമാണെങ്കിൽ കൂടെ അവൾ ഭയങ്കര മടിച്ചിട്ടാണ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കാറുട്ടാ. മോന് പക്ഷെ അങ്ങനെയല്ല, കൂടുതലിഷ്ടം സമൂസ, ഉഴുന്നുവട, പപ്സ് അങ്ങനത്തെ വെറൈറ്റീസിനോടാണ് ആൾക്ക് താല്പര്യം കേട്ടോ. അപ്പോൾ അവൻ്റെ താല്പര്യത്തിനും ഉണ്ടാക്കാറുണ്ട്. ഇതിപ്പോൾ ഇന്ന് എന്തായാലും ഈ ഒരു ശനിയാഴ്ച കോഴിക്കോട് ശനി ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് ആക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഞാനിങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കി വെക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും പാത്രങ്ങളൊക്കെ ഒരുവിധം കുറച്ചായി, കഴുകാനൊക്കെ ആയിട്ടുണ്ടായിരുന്നു, അവിടെയൊക്കെ പൊടിയൊക്കെ വീണ് അവിടെയൊക്കെ വൃത്തികേടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ആദ്യമേ തന്നെ ഇതുണ്ടാക്കാൻ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി നമ്മുടെ ചെടി പരിപാടിയിലേക്കൊക്കെ പോകാമല്ലോ. അപ്പോൾ ഇത് വെന്ത് വരുമ്പോഴേക്കും നമ്മുടെ ചെടിയിലത്തെ പരിപാടികൾ കഴിയുകയും ചെയ്യും. അപ്പോൾ രണ്ട് കാര്യങ്ങളും ഒരേ സമയം നടക്കുമല്ലോ. ഫസ്റ്റ് ഞാൻ ചെടിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇങ്ങോട്ട് വന്നിട്ട് ഒന്നും ചെയ്യാനുള്ള ഒരിതുണ്ടാവില്ല, അതുമില്ല ഇതുമില്ല ഉണ്ടാവും. അപ്പം ഞാൻ വിചാരിച്ചു ഇവിടുത്തെ കഴിഞ്ഞിട്ട് അടുക്കളയിലത്തെ കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതേ പാത്രമൊക്കെ ഇത്രയൊക്കെ ആയിട്ടാണ്, ശർക്കര ഉരുക്കിയതും പൊടി കൊഴിച്ചതും അങ്ങനെ പാത്രങ്ങളൊക്കെ ആയി, അതൊക്കെ കഴുകി വെച്ചു, അടുക്കളയൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ട്. അപ്പോൾ അതേ നോക്കിയേ രാവിലെ ഞങ്ങൾ അപ്പുറത്തെ പറമ്പിൽ നിന്ന് പറിക്കിയ മാങ്ങയാണ് കേട്ടോ. മാങ്ങയൊക്കെ നല്ല പഴുത്തു തുടങ്ങി, നല്ല മണം കേട്ടോ ആ മാങ്ങയ്ക്ക്. പിന്നെ ഇതാ ഞാൻ ഈ വളക്കൂട്ട് കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ കൂട്ടി വെച്ചിരുന്ന കേട്ടോ, ഗോമൂത്രവും പച്ചച്ചാണകവും ശർക്കര, കപ്രണ്ടി പിണ്ണാക്ക്, വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി, ഇത്രയും സാധനങ്ങളിട്ട് മിക്സ് ചെയ്ത് വെച്ചതാണ്. പക്ഷേ ഗോമൂത്രമൊക്കെ വറ്റി ആകെ കട്ട പോലെ. ഇപ്പോൾ അതുമാതിരി വെയിലല്ലേ, മൂടിയൊക്കെ വെച്ചിരുന്നെങ്കിലും നല്ല കട്ടയായിട്ടോ. അപ്പോൾ ഞാനതൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് എന്തായാലും വെള്ളം ഒഴിച്ചിട്ടല്ലേ നമ്മൾ മിക്സ് ചെയ്തിട്ടല്ലേ ഒഴിക്കുകയുള്ളൂ. അപ്പോൾ അതിന് മുന്നായിട്ട് നമുക്ക് ഈ പയറും തൈകളൊക്കെ ഇത്രയൊക്കെ ഇത് വെച്ചിട്ട് വേറെ വളമൊന്നും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇല്ല കേട്ടോ. വെയിലായതുകൊണ്ട് തന്നെ പതുക്കെയാണ് ഇതൊക്കെ ഒന്ന് ഉഷാറായി വന്നേക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് എന്ത് വളം ചെയ്യുമ്പോഴും നമ്മൾ നനച്ചതിന് ശേഷമാണല്ലോ വളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ ഒന്ന് നനയ്ക്കാമെന്ന് വിചാരിച്ചു, എല്ലാം ഒന്ന് നനച്ചു കൊടുക്കുകയാണ് കേട്ടോ. എല്ലാം നനച്ച് കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ കാണിച്ച വളത്തിൽ നന്നായിട്ട്, അപ്പോൾ കുറച്ച് കഞ്ഞിവെള്ളം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, രണ്ട് മൂന്ന് ദിവസത്തെ കഞ്ഞിവെള്ളം ഞാനൊരു ബക്കറ്റിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഞാൻ അതിലേക്ക് ഒഴിച്ചു കേട്ടോ. ആ കഞ്ഞിവെള്ളം നന്നായിട്ട് പുളിച്ചിട്ടുണ്ടാവുമല്ലോ, അത് ഞാൻ എടുക്കാനായിട്ട് മറന്നതാണ്. അപ്പോൾ അതും കൂടി ഞാൻ അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അത് കൂടാതെ തന്നെ നല്ലവണ്ണം വെള്ളം ഞാൻ മിക്സ് ചെയ്തു കേട്ടോ. അപ്പോൾ നോക്കിയേ ഇത് നനയ്ക്കാനൊക്കെ വന്നപ്പോഴേക്കും നല്ല കാറ്റാണ്, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നല്ല തണുത്ത കാറ്റൊക്കെ കൊണ്ട് നല്ലൊരു വൈകുന്നേരം ആയപ്പോഴേക്കും നല്ലൊരു കാലാവസ്ഥയാണ്, നമുക്ക് ചൂടൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല സുഖമായിട്ട് നമുക്ക് പുറത്തെ പണികളൊക്കെ ചെയ്യാൻ പറ്റിയൊരു കാലാവസ്ഥയാണ് കേട്ടോ. അപ്പോൾ അതേ ഞാൻ വളമൊക്കെ എടുത്തുകൊണ്ടുവന്ന് വളത്തിൽ നോക്കിയപ്പോൾ ഞാൻ ചേട്ടനോട് ചോദിച്ചു ഇനി ലൂസാക്കണല്ലേ എന്നൊക്കെ ഞാൻ ചോദിക്കണം. നല്ല കട്ടയായിട്ട് ഇരിക്കണം, എന്തോരം വെള്ളം ചേർത്തിട്ടും ഒരുവിധം ഇങ്ങനെ നല്ല പോലെ ലൂസാക്കണമല്ലോ. അങ്ങനെ നല്ലോണം വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. നല്ലോണം വെള്ളം ചേർത്ത് കൊടുത്തിട്ടാണ് നമ്മൾ ഇതിലേക്ക് ചെടിയിലേക്കൊക്കെ ഒഴിക്കണത് കേട്ടോ. അങ്ങനെ ഇതേ ഞാൻ ഇത്രയും മതിയോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അവരവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ കണ്ണൻ എന്ന് പറഞ്ഞ മോനാട്ടോ, അവൻ പറയണു മണത്തിട്ട് വയ്യ ഞാൻ പോവാന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഏ ഒരു കുഴപ്പമില്ലല്ലോ, മുന്നൊക്കെ ഇങ്ങനെ വളം കൂട്ടിയൊക്കെ ഭയങ്കര സ്മെല്ലുണ്ടാവാറുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഒരാഴ്ചയിൽ മേലെ ആയി എന്ന് തോന്നുന്നു കൂട്ടി വെച്ചിട്ട്. അപ്പോൾ അതിൻ്റെ സ്മെല്ലൊക്കെ കുറഞ്ഞു, അത്ര വലിയ കുഴപ്പമൊന്നുമില്ല നമ്മൾക്ക് പിന്നെ അങ്ങനെയല്ലേ കുഴപ്പമില്ല എന്നല്ലേ തോന്നുള്ളൂ അവർക്ക്. പക്ഷേ ഇത്തിരിയും സ്മെല്ല് അടുത്തുകൂടെ പോയാൽ മതി സ്മെല്ലെന്ന് പറഞ്ഞിട്ട് തുടങ്ങും. അവരെപ്പോഴും അവരുള്ളപ്പോൾ ഒഴിക്കരുതെന്നാണ് പറയണത്. പക്ഷെ ഇപ്പം ഞാൻ ചീത്ത പറയും കേട്ടോ, പച്ചക്കറിയും ചെടികളൊക്കെ വളർത്തുമ്പോൾ ഇത്തിരി സ്മെല്ലൊക്കെ സഹിക്കണം, എന്താ ഇപ്പോൾ കുഴപ്പം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞപ്പോൾ അവനവിടെ തന്നെ നിൽക്കുകയാണ് കേട്ടോ. ആ വലിയ കുഴപ്പമില്ല, മുന്നേ അമ്മ ഒഴിക്കാറുള്ള വളത്തിൻ്റെ അത്രയും മണമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ തന്നെ നിന്നു കേട്ടോ അവർ. അപ്പം ഞാൻ പറഞ്ഞു ഹെൽപ്പ് ചെയ്തെന്നില്ല നിങ്ങൾക്ക് ഇവിടെ നിന്നുകൂടെ എന്നൊക്കെ ചോദിക്കണേ. അപ്പോൾ ആ പ്ലാവന്തയില്ലേ തൈയില്ലേ അതിൻ്റെ അടിയിലായിട്ട് ഒരു ചെറിയ എന്തോ ഒരു തൈ മുളച്ച് വരണുണ്ട് കേട്ടോ. അപ്പം ഞാനത് എന്താണ് മത്തനാണോ കുമ്പളാണോ എന്നൊക്കെ ചോദിക്കുകയാണ്, അതെന്താണെന്നറിയില്ല, ഇനി വളർന്നു വന്നാലേ അറിയുള്ളൂ. അപ്പോൾ അതിൽ ഇനിയും വളം ബാക്കിയുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഈ സൈഡിലുള്ള ബോണികൾക്കും കൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എന്തായാലും കൊടുക്കട്ടെ വെന്തിട്ട് വേണ്ട ചായയൊക്കെ കുടിക്കാനായിട്ട്. അപ്പോൾ അത്രയും സമയമുണ്ട്. അപ്പം ഞാൻ ഇതും ഒന്ന് നനച്ചു കൊടുത്തിട്ട് ഇതിലേക്കും ഒഴിച്ചു കൊടുക്കാനുള്ള തയ്യാറെടുപ്പിലാട്ടോ. ഈ സൈഡിൽ ഞാൻ അപ്പുറത്തെ കഴിഞ്ഞ ഏതോ ഒരു ദിവസമാണെന്ന് തോന്നുന്നു അപ്പുറത്തെ സൈഡിലുള്ള ഫ്ലവറിങ് പ്ലാന്റ്സിനൊക്കെ ഞാൻ ഒഴിച്ചു കൊടുത്തായിരുന്നു. പിന്നെ അഗ്ലോണിമക്കാണെങ്കിലും അതിൻ്റെ ഏതോ ഒരു ദിവസമൊക്കെ മണ്ണൊക്കെ ഇട്ടൊക്കെ, മണ്ണൊന്നും ഉണ്ടായിരുന്നില്ല അഗ്ലോണിമയ്ക്ക്, മണ്ണൊക്കെ ഇട്ടൊക്കെ വളമൊക്കെ ഒഴിച്ചു കൊടുത്തായിരുന്നു. അപ്പോൾ നമുക്കെല്ലാം കൂടി ഒരു ദിവസമൊന്നും നടക്കില്ല കേട്ടോ, കുറച്ച് കുറച്ച് ആയിട്ട് തന്നെയാണ് ഇതൊക്കെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ.
ജോലിക്ക് പോകുന്നതുകൊണ്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യണമല്ലോ. ഒന്നും ജോലിക്ക് പോകണുണ്ടെന്ന് പറഞ്ഞിട്ട് ഇതും മാറ്റി വയ്ക്കാൻ പറ്റില്ല, ചെടികളും നോക്കണം കൊണ്ട് വീട്ടിലെ കാര്യങ്ങളും മാറ്റി വയ്ക്കാൻ പറ്റില്ല, എല്ലാം നമ്മൾ ഒരേപോലെ കൊണ്ടുപോകണ്ടേ. അപ്പോൾ അങ്ങനെ അപ്പോൾ എല്ലാം കുറച്ച് കുറച്ചായിട്ടാണ് ഞാൻ ചെയ്യണത്. അപ്പോൾ ചെടികളൊക്കെ ഒന്ന് നനയ്ക്കാണ് കേട്ടോ. ഈ വളം നല്ലൊരു വളമാട്ടോ, എന്തായാലും നിങ്ങളിത് ചെയ്ത് നോക്കണം. ഞാൻ വല്ലപ്പോഴും കൊഴിക്കാറുള്ളൂ, എന്നിട്ടും എൻ്റെ അഗ്ലോണിമയ്ക്കൊക്കെ നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. ഞാനത് ഇനിയൊരു വീഡിയോയിൽ നിങ്ങൾ കാണിച്ചു തരാം. അഗ്ലോണിമയ്ക്ക് പുതിയ പുതിയ തൈകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ മുറയ്ക്കനുസരിച്ചിട്ട് ഓരോ വളങ്ങളും ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അതിന് നല്ലൊരു റിസൾട്ട് കിട്ടും. എനിക്കിപ്പോൾ അതിനുള്ള സമയമൊന്നും കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ. നമ്മൾക്ക് ഓരോ കാര്യം ചെയ്യുമ്പോഴും അതിൻ്റേതായ രീതിക്ക് എല്ലാം കൃത്യമായ അളവിൽ ഇതിന് വെള്ളവും അതിൻ്റെ വളവും ഒക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഇതൊക്കെ ഉണ്ടാവും. പക്ഷേ എനിക്കിപ്പോൾ എല്ലാ കാര്യങ്ങളും ഒരേപോലെ കൊണ്ട് നടക്കണ്ടേ, ആ ഒരു രീതിയിൽ സമയം കിട്ടുമ്പോൾ മാത്രമേ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നനയ്ക്കൽ കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ വളമെടുത്ത് ഒഴിച്ചു കൊടുക്കാൻ പോകണം കേട്ടോ. അപ്പോൾ അപ്പുറത്തൊന്നും ചെടികളൊന്നും ഇതേവരെ നനച്ചിട്ടില്ല കേട്ടോ. ഇതങ്ങോട്ട് കഴിഞ്ഞിട്ടാവാം ആ സൈഡിലേക്കൊന്നും ഞാനിപ്പോൾ ഇനി വളം ഒഴിക്കണില്ല. ഇനിയിപ്പോൾ ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മാത്രം വളം ഒഴിച്ചിട്ട് നിർത്തുകയാണ്. ഇനി അപ്പുറത്തേക്കൊക്കെ വേറൊരു ദിവസം ഒഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ കുറച്ച് ചീരത്തൈ ഞാൻ അപ്പുറത്തെ സൈഡിൽ നട്ടിട്ടുണ്ട്. അടുക്കളത്തോട്ടം എന്ന് പറഞ്ഞാൽ നമുക്ക് നിലത്ത് വെക്കുന്നതാണ് ഒരു അടുക്കളത്തോട്ടത്തിൻ്റെ ഒരു അതൊരു ഐശ്വര്യം വേറെ അല്ലേ നിലത്തൊക്കെ വെക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം ചെണ്ടം കൊണ്ട് കൊത്തി കിളപ്പിച്ച് ആ നിലത്തൊക്കെ കുറച്ച് നട്ടിട്ടുണ്ട്. അപ്പോൾ ഗ്രോ ബാഗിലും ഉണ്ട് കേട്ടോ, ബാക്കിയുള്ളത് ഗ്രോ ബാഗിലും നട്ടു. അപ്പോൾ അതിനും കുറച്ച് എന്തായാലും ഒഴിച്ചേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. വളമൊക്കെ ഒഴിച്ചിടാണ് എല്ലാത്തിനും. അപ്പോൾ എന്താവോ ഈ ഭാഗത്ത് അത്ര കണ്ട് അങ്ങോട്ട് വെയിൽ കിട്ടാത്ത കൊണ്ടാണ് ഓ ചീരയ്ക്ക് അത്രയ്ക്ക് അങ്ങോട്ട് കളറില്ല കേട്ടോ. പച്ച കളർ ചീരയുണ്ട്, ചുവപ്പ് കളർ ചീരയുണ്ട്, പക്ഷെ നല്ല ചുവപ്പ് അങ്ങോട്ട് ആയിട്ടില്ല. അല്ലെങ്കിൽ ഇനി ചീര ഇനി അങ്ങനത്തെ തരം ചീരയാണാവോ അറിയില്ല. ഇനി പല തരത്തിലുള്ള ചീരകളും പല പേരുകളിൽ അറിയുന്ന ചീരകളുണ്ടല്ലോ, അപ്പം അതുകൊണ്ടാണോ എന്നറിയില്ല. നല്ല ചുവപ്പായിട്ടുള്ള ചീര അല്ല കേട്ടോ എന്തായാലും എനിക്ക് വിത്ത് കിട്ടിയേക്കുന്നത്. ചില ചീരയൊക്കെ നല്ല ഭംഗിയിൽ നല്ല ചുവപ്പ് കളറായിട്ടിരിക്കും അല്ലേ. ഇതെന്നാൽ ചിലപ്പോൾ അങ്ങനത്തെ അതിൻ്റെ വിത്തായിരിക്കില്ല. അങ്ങനെ ഞാൻ എന്തേ ഒക്കത്തിനും ചീരയ്ക്കും കൂടി ഉള്ള വളം ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇന്നലെ ഞാൻ നട്ട ചെടികളില്ലേ അതൊന്ന് നിങ്ങളെ കാണിച്ചു തരാമെന്ന്. ഇതൊക്കെ കേട്ടോ ഇന്നലെ വൈകിട്ട് ഞാൻ നട്ട ചെടികൾ, കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഉഷാറായിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ വേരൊക്കെ പിടിച്ച് വരുമ്പോഴേക്കും ശരിയായിക്കോളും. ഇപ്പോൾ ഇത് ഇന്നലെ നട്ടല്ലേ ഉള്ളൂ, എന്നാലും വലിയ വാട്ടമൊന്നുമില്ലാണ്ടൊക്കെ നിൽക്കുന്നുണ്ട്. ഞാൻ നല്ല ഒട്ടും വെയിൽ കൊള്ളാത്ത സ്ഥലത്താണ് കൊണ്ടുവച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വൈകുന്നേരത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതേ എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴേക്കും കൊഴുക്കട്ടയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ കൊഴുക്കട്ടയും ചായയൊക്കെ കഴിച്ച് കുറച്ച് നേരം വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഇനിയത്തെ സമയം അങ്ങനെ കഴിക്കാൻ കേട്ടോ. ഇന്നത്തെ ജോലികളൊക്കെ ഇന്നിവിടെ നിർത്താണ്. അപ്പോൾ വീണ്ടും പറയുകയാണ്, എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യൂ കേട്ടോ, ഷെയർ ചെയ്യാൻ മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം കേട്ടോ.